ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ളൊരു മത്തിക്കറി ഉണ്ടാക്കിയാലോ? ഇതുണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് വളരെ ടേസ്റ്റിൽ നമുക്ക് മത്തിക്കറി റെഡിയാക്കിയെടുക്കാം. അപ്പോൾ നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം. ഞാനതിനായിട്ട് 1 കിലോ മത്തിയാണ് എടുത്തിരിക്കുന്നത്. ഇത് കടയിൽ നിന്ന് നന്നാക്കി കൊണ്ടുവന്നതാണ്. എന്നാലും നമുക്കൊന്ന് കൂടി ക്ലീൻ ചെയ്യണം. ഇതിൻ്റെ വയറിനകത്തുള്ള ഈ അഴുക്കെല്ലാനും നല്ലപോലെ കളയണം. അതിനുശേഷം എന്ത് ചെയ്യണം, കുറച്ച് ഉപ്പിട്ടിട്ട് ഇതുപോലെ ഇങ്ങനെ വട്ടത്തിൽ കറക്കി കറക്കിയാൽ മതി. അപ്പോൾ അത് നല്ലപോലെ അതിൻ്റെ മേത്തുള്ള അഴുക്കൊക്കെ പോകും. ഇനി മുള്ളു കയ്യിലെങ്ങാനും കൊള്ളുന്ന പേടിയുള്ളവരുണ്ടെങ്കിൽ ഇതാ ഇങ്ങനെ മീൻ പിടിച്ചിട്ട് രണ്ട് സൈഡും അപ്പുറവും ഇപ്പുറവും ഇങ്ങനെ ഉറച്ച് കഴുകിയാൽ മതി. കല്ലുപ്പാണ്ട് അതിന് ബെസ്റ്റ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ കല്ലുപ്പ് ഇല്ലാത്ത കാരണമാണ് ഞാൻ പൊടി ഉപ്പിട്ടത്. അതിനുശേഷം ഇത് നല്ലപോലെ വെള്ളത്തിൽ കഴുകിയെടുക്കാം. കണ്ടോ, നമ്മളെ മത്തിക്കുട്ടന്മാരൊക്കെ നല്ല സുന്ദരന്മാരായിട്ടിരിക്കുന്നില്ലേ. ഇങ്ങനെ മത്തി ഉപ്പിട്ട് കഴുകാണ്ട് വെച്ചാൽ ആ കറിക്ക് ഒരു വേറൊരു ടേസ്റ്റ് കയറി വരും, പൊട്ട ടേസ്റ്റ്. അതിന് അപ്പോൾ അത് ഇല്ലാണ്ടിരിക്കാനാണ് ഉപ്പിട്ട് കഴുകണത്. പിന്നെ മത്തി വേണമെങ്കിൽ ഇപ്പോൾ തന്നെ ഞാൻ വരക്കിയ പോലെ രണ്ടോ മൂന്നോ വരയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കറി വയ്ക്കാനെടുക്കാം. ഇനി നമുക്ക് കറി വയ്ക്കാൻ വേണ്ട സാധനങ്ങൾ എന്താണെന്ന് നോക്കാം. അതിനായിട്ട് തക്കാളി 2 എണ്ണം എടുത്തിട്ടുണ്ട്. കൊടംപുളി ഇതുപോലത്തെ 2 കഷ്ണമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ 1 നാളികേരം, ഇതിൻ്റെ കട്ടിപ്പാലെടുക്കണം. പിന്നെ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കറിവേപ്പില. കറിവേപ്പില ഇതിൽ മെയിനാണ് കേട്ടോ. നമുക്ക് മൺചട്ടി എടുത്ത് വയ്ക്കാം. അതിലേക്ക് 2 ടീസ്പൂൺ കുന്നനെ, 2 ടീസ്പൂൺ നിറയാണ് ഞാൻ മുളക് പൊടി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു വലിയ സ്പൂണാണെങ്കിൽ 1.5 സ്പൂണൊക്കെ ഉണ്ടാവും. പിന്നെ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ തക്കാളി മുറിച്ച് കഷ്ണങ്ങളാക്കിയിട്ട് കൊടപ്പുളി അതിലേക്കിട്ട് വേപ്പിലയിട്ട് പിന്നെ 1 സ്പൂൺ ഉപ്പും ഇട്ടിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം, ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ അതിൽ ചേർത്ത് കഴിഞ്ഞ് നമ്മളെ കൈ വെച്ച് അത് നല്ലപോലെ അങ്ങോട്ട് തിരുമ്മി കൊടുക്കുക. നല്ലപോലെ എന്ന് പറഞ്ഞാൽ തക്കാളിയും വേപ്പിലയും കൊടംപുളിയും എല്ലാവരും നല്ലപോലെ മിക്സാവണം. നല്ലപോലെ തിരുമ്മിയതിന് ശേഷം കൊടംപുളി ഇട്ട് വെച്ച വെള്ളം ഉണ്ടല്ലോ അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്നും കൂടി തിരുമ്മി കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം. ഞാനൊരു 2 കപ്പ് ആയ കുഞ്ഞ് കപ്പ് കൊണ്ട് 2 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. ഒരുപാട് ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വറ്റിക്കിട്ടാൻ ഒരുപാട് നേരവും വേണ്ടി വരും, അത്ര ടേസ്റ്റും കിട്ടില്ല. അപ്പം വെള്ളം ഭയങ്കര അധികം ആവാണ്ട് നോക്കുക. ഇതിപ്പോൾ ഒരു പാകത്തിന് വെള്ളമുള്ളൂ. ചില ടൈമിൽ നമുക്ക് നെയ്യ് കൂടുതലുള്ള മത്തിയാണ് കിട്ടുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 1 കഷ്ണം ഇഞ്ചി കൂടെ ഇതുപോലത്തെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇഞ്ചി അധികം ആവരുത്, അപ്പോൾ ഇഞ്ചിയുടെ ആ ഒരു കുത്ത് മുന്നിട്ട് നിൽക്കും. നമ്മൾ മീൻ കറിയാണല്ലോ, അപ്പം മീനിൻ്റെ ടേസ്റ്റ് അല്ലേ മുന്നിട്ട് നിൽക്കേണ്ടത്. അപ്പം ഇഞ്ചി ഇതുപോലത്തെ ഞാൻ കാണിച്ചിരുന്ന പോലത്തെ ഒരു ചെറിയ കഷ്ണം ആഡ് ചെയ്യുക. ഇതിലിപ്പോൾ ഞാൻ ഇഞ്ചി ആഡ് ചെയ്യണില്ല കേട്ടോ. ഇനി ഇത് നമുക്ക് അടുപ്പത്ത് വെച്ച് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് തിളപ്പിക്കണം. തിളച്ചതിന് ശേഷം എന്ത് ചെയ്യുക, തീ കുറച്ചിട്ടിട്ട് ഇങ്ങനെ ചെറുതായി ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് മൂടി വയ്ക്കണം. എന്നിട്ട് നമ്മുടെ കറി ഒന്ന് കുറച്ചൊന്ന് കുറുകണം, കുറച്ചൊന്നായ വെള്ളം ഒന്ന് ഇങ്ങനെ വറ്റണം. ഇപ്പം നമ്മളെ കറി ചെറുതായി ഒന്ന് വറ്റിയിട്ടുണ്ട്. ഏകദേശം 1-6 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഞാനിത് അടുപ്പത്ത് വെച്ചിട്ട്. ഈ ടൈമിൽ നമുക്ക് നമ്മളെ മീൻ ഇട്ട് കൊടുക്കണം കേട്ടോ. മീൻ കഷ്ണങ്ങളൊക്കെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ 2 ടൈപ്പിൽ മുറിച്ചത്. അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതാ രീതിയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്യാം. മുഴുവനായിട്ട് ഇടുകയാണെങ്കിൽ അതുപോലെ ഒന്ന് ചെറുതായിട്ട് വരക്കി കൊടുക്കുക. അപ്പം നല്ലപോലെ മീനിൻ്റെ മസാലയൊക്കെ മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ഉപ്പൊക്കെ നല്ലോണം ആ മീനിൻ്റെ ഉള്ളിലേക്ക് പിടിക്കും. എന്നിട്ട് മീനിങ്ങനെ ആയ കറിയിലേക്ക് ഇങ്ങനെ മുങ്ങിക്കിടക്കണ രീതിയിലൊന്ന് പതുക്കനെ അമർത്തി വയ്ക്കുക. എന്നിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് തീ ഒന്ന് കൂട്ടിയിടുക. ഇനി ഈ സമയത്ത് എന്ത് ചെയ്യണം, നമുക്ക് നാളികേരപ്പാൽ പിഴിഞ്ഞെടുക്കാം. അപ്പം അതിനായിട്ട് നാളികേരം മിക്സിയിലേക്ക് ഇട്ടിട്ട് നമുക്കൊരു 1/2 കപ്പ് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ചെറിയ കപ്പ് കൊണ്ടാണ് ഞാൻ വെള്ളം എടുത്തിരിക്കുന്നത്. 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് അരച്ച് ഇതിൻ്റെ പാല് എടുക്കാം. അപ്പോൾ അതേ നമ്മളെ മീൻ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ചെറുതായി തുറന്ന് വെച്ച് മൂടിയിട്ട് അതിൻ്റെ തീ കുറച്ചിടണം കേട്ടോ. എന്നിട്ട് അങ്ങനെ കിടന്നത് കുറുകി കിട്ടണം നമുക്ക്. അപ്പോൾ നമ്മളെ മീൻ കറി നല്ല ടേസ്റ്റ് ആവും ചെറിയ തീയിൽ കിടന്ന് കുറുകുമ്പോൾ.
ഇപ്പൊ ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ നോക്കി നല്ലപോലെ കുറുകി തെളിഞ്ഞു വരണ കണ്ടാക്കറി. ഇനി ഒന്നും കൂടി ആവണം. ഇടയ്ക്ക് നമ്മളെ മീൻ കറി ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഒരുപാട് കയ്യിലിട്ട് ഇളക്കരുത്. ഒന്നല്ലെങ്കിൽ സ്പൂണിട്ട് ഇതുപോലെ വട്ടനെ ഇങ്ങനെ പതുക്കനാക്കി കൊടുക്കുക. എല്ലാന്നുണ്ടെങ്കിൽ ചട്ടി പിടിച്ചിട്ട് ഇങ്ങനെ വട്ടത്തിയിൽ ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കുക. പിന്നെ നമ്മളെ മീൻ കഷ്ണങ്ങളൊക്കെ ഒന്ന് പതുക്കനെ ഇങ്ങനെ താഴ്ത്തി വെച്ച് കൊടുക്കുക കേട്ടോ. ഒരുപാട് കയ്യിലിട്ട് ഇളക്കിയാൽ മീൻ കഷ്ണങ്ങൾ ഉടഞ്ഞു പോകും. ഇതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് മീൻ വറക്കണുണ്ട്. അപ്പം ഞാൻ മീൻ വറക്കണ എങ്ങനെയൊന്നും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതത്ര സ്പെഷ്യൽ റെസിപ്പി ഒന്നുമല്ല, ഞാൻ വറക്കണ എങ്ങനെയെന്ന് ജസ്റ്റ് കാണിക്കണം, അത്രേ ഉള്ളൂ. അപ്പം അതിനായിട്ട് 2 സ്പൂൺ മുളക് പൊടി എടുത്തിട്ട് പിന്നെ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ചെറിയ സ്പൂൺ ഉപ്പ് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ അത് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഇങ്ങനെ ആകുമ്പോൾ എന്താ നമുക്ക് ഉപ്പ് പാകത്തിനുണ്ടോ എന്നൊക്കെ അയരപ്പിൽ നിന്ന് നോക്കാൻ പറ്റും. അതിനുശേഷം നമുക്ക് മീൻ എടുത്ത് വെച്ചിട്ട് അതുമേലെ ഇങ്ങനെ തേച്ച് കൊടുക്കുക. മീൻ്റെ ഉള്ളിയിൽ ഇതുപോലെ തേച്ച് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, നമുക്കത് കുറച്ച് നേരം അവിടെ എടുത്ത് വെക്കണം. ഒരു 10 മിനിറ്റ് എടുത്ത് വെച്ചതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കുക. ആ നോക്കിയേ, നമ്മളെ മീൻ കറി ഇപ്പം കുറുകി നല്ല എന്താ പറയുക, അതിൻ്റെ നെയ്യ് എണ്ണയ്ക്ക് ഇങ്ങനെ തെളിഞ്ഞ് ശരിക്കും കറക്റ്റ് പാകമായി നിൽക്കണം. ഇപ്പം നമുക്ക് നമ്മളെ 1/2 പാല് ഒഴിച്ചു കൊടുക്കാം. പാലൊഴിച്ച് കഴിയുമ്പോൾ ഒന്ന് തീ കൂട്ടിയിടുക. എന്നിട്ട് കറി നന്നായി തിളച്ച് കഴിയുമ്പോൾ വീണ്ടും തീ കുറച്ചിടാം. അപ്പം നമ്മളെ കറി തിളച്ചിട്ടുണ്ട്. ഈ ടൈമിൽ തീ കുറച്ചിട്ട് നമുക്ക് മൂടി വെച്ച് ഇത് വറ്റിച്ചെടുക്കണം. ചെറിയ തീയിൽ വറ്റിച്ച് തന്നെ ഈ കറി എടുക്കണം കേട്ടോ. നമ്മളെ മീൻ വറക്കാനായിട്ട് ചട്ടിയിൽ കിടന്നിട്ടുണ്ട്. എണ്ണ ഒഴിക്കുക, എന്നിട്ട് നമ്മളെ ചട്ടിയിൽ കിട്ടു കൊടുക്കുക. ഒരു പ്രശ്നം, ഇരുമ്പിൻ്റെ ചട്ടിയിൽ വറക്കുമ്പോൾ അടിയിൽ പിടിച്ച് പൊടിഞ്ഞു പോകും. അപ്പം അതിനെന്ത് ചെയ്യണം, നമ്മൾ മീൻ ഇട്ടതിന് ശേഷം ഒന്ന് പതുക്കനൊന്ന് മീനൊന്ന് ഇങ്ങനെ നീക്കി കൊടുക്കുക. അപ്പം അത് ചട്ടിമേൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ വിട്ട് നിൽക്കും. പിന്നെ ഒന്നും കൂടെ അങ്ങനെ ആക്കി കൊടുത്താൽ അത് ചട്ടിമേൽ പിടിക്കാതെ നമുക്ക് വറുത്തെടുക്കാൻ പറ്റും. അപ്പം നമ്മുടെ മീൻ വറുത്തത് ഒരു പാത്രത്തേക്ക് മാറ്റി വെക്കാം. ഇനി എന്ത് ചെയ്യണം, നമ്മളെ മീൻകറി ഒന്ന് കാച്ചണം. അതിനായിട്ട് ഞാനൊരു 10 ചെറിയുള്ളി ഇവിടെ എടുത്തിട്ട് ഇങ്ങനെ ചെറുതാക്കി മുറിച്ചിട്ടുണ്ട്. അപ്പം നമ്മളെ ചട്ടിയിൽ ഇതാ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മുറിച്ച് വെച്ച ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. ചെറുള്ളി ഇട്ട് കാച്ചിയ മീൻകറി ഉണ്ടല്ലോ, എന്താ അതിൻ്റെ മണം എന്നറിയോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വേപ്പില കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ മീൻകറി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളായ ചട്ടി പോലും വെറുതെ വിടില്ല. അതിൽ വരെ ചോറിട്ട് തരി പോലും കളയാണ്ട് കഴിക്കും, അത്രയ്ക്ക് ടേസ്റ്റാണ്. നോക്കിയേ കണ്ടോ, എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല നല്ല പാകമായിട്ടുണ്ട് നമ്മളെ മീൻകറി. ഇപ്പം ഈ ടൈമിൽ നമുക്ക് നമ്മളെ ഉള്ളി മുരിഞ്ഞ് നല്ലപോലെ മുരിഞ്ഞിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇപ്പം നമ്മളെ മീൻകറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒന്ന് മൂടി വയ്ക്കാം. ഒരു 2-3 സെക്കൻഡ് കഴിയുമ്പോൾ എന്ത് ചെയ്യണം, നമ്മളെ മൂടി എടുത്തൊന്ന് കുറച്ച് തുറന്നിട്ട് ചിരിച്ച് മൂടി വയ്ക്കണം. അപ്പം അതിന്മേലുള്ള വെള്ളമൊന്നും നമ്മളെ കറിക്ക് വീഴാണ്ടിരിക്കാനാണ്, മൂടിയിൽ വെള്ളം ഉണ്ടാവും, അത് വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ മൂടി വയ്ക്കുന്നത് കേട്ടോ. അപ്പം നമ്മളുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ, നല്ല അടിപൊളി മത്തിക്കറി, പരിപ്പ് കുത്തിക്കാച്ചിയത്, മീൻ വറുത്തത്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് മീൻകറിയുടെ മീൻ വറുത്തത് എങ്ങനെയാണെന്നാണ്. പരിപ്പ് കുത്തിക്കാച്ചി റെസിപ്പി ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട്. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു. പൊരിച്ചക്കുണ്ട്.